എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഓഗസ്റ്റ് 25-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനമാണ്. അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് 2024 ഓഗസ്റ്റിൽ നിയമിതനായ വ്യക്തി ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? ഫാറൂഖ് അഹമ്മദാണ്. ആരാണ്? ഫാറൂഖ് അഹമ്മദാണ്. ഏത് രാജ്യത്തെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അത് റോജർ മിന്നിയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ശ്രീലങ്കൻ താരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഓർക്കുക, മിലൻ രത്നായക എന്ന് പറയുന്ന ശ്രീലങ്കൻ താരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? ശ്രീലങ്കൻ താരമായുള്ള മിലൻ രത്നായകെ, അദ്ദേഹം അടുത്തിടെ എന്ത് ചെയ്തു? ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു. അതായത് അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ, ഓർക്ക, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9-ാമനായി ഇറങ്ങി ഏറ്റവും ഉയർന്ന സ്കോർ നേടി റെക്കോർഡ് സൃഷ്ടിച്ച ശ്രീലങ്കൻ താരമാണ് ആരെന്ന് പറയുന്നത്? മിലൻ രത്നായകെ. അപ്പോൾ മിലൻ രത്നായകെ ശ്രീലങ്കൻ താരമാണ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് ചെയ്തു? ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു. എന്താണ്? 9-ാമനായി ഇറങ്ങി ഏറ്റവും ഉയർന്ന സ്കോർ നേടി. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ്. അതായത് കൽപ്പനാശങ്കർ എഴുതിയ ആത്മകഥ. അപ്പോൾ കൽപ്പനാശങ്കറിന്റെ ആത്മകഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദ സയന്റിസ്റ്റ് എന്റർപ്രണർ എംപവറിംഗ് മില്യൺസ് ഓഫ് വുമൺ. എന്താണ്? ദ സയന്റിസ്റ്റ് എന്റർപ്രണർ എംപവറിംഗ് മില്യൺസ് ഓഫ് വുമൺ എന്ന് പറയുന്ന എന്താണ് ഒരു ആത്മകഥയാണത്. അത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പനാശങ്കർ. ഓർക്ക, കൽപ്പനാശങ്കറിന്റെ പുസ്തകമാണിത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, യോഗ്യതയില്ലാത്ത ക്രൂ അംഗങ്ങളുമായിട്ട് വിമാനങ്ങൾ സർവീസ് നടത്തിയതിനെ തുടർന്ന് DGCA പിഴ ചുമത്തപ്പെട്ട എയർലൈൻ. അപ്പോൾ DGCA എന്ത് ചെയ്തു? ഒരു എയർലൈൻ എന്ത് ചെയ്തു? പിഴ ചുമത്തി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യതയില്ലാത്ത ക്രൂ അംഗങ്ങളുമായിട്ട് എന്ത് ചെയ്തു? അവര് വിമാനങ്ങൾ സർവീസ് നടത്തിയതിനാണ് എന്ത് ചെയ്തത്? പിഴ ചുമത്തിയത്. അത് ഏത് എയർലൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക്. അപ്പോൾ എയർ ഇന്ത്യക്ക് ആര് പിഴ ചുമത്തി? DGCA പിഴ ചുമത്തി. എന്തിനാണ് പിഴ ചുമത്തിയത്? യോഗ്യതയില്ലാത്ത ക്രൂ അംഗങ്ങളുമായിട്ട് എന്ത് ചെയ്തു? അവര് സർവീസ് നടത്തി. അപ്പോൾ അതുകൊണ്ടാണ് പിഴ ചുമത്തിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒഡീഷയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതായത് പദ്ധതിയുടെ പേര് ഓർക്കുക, സുഭദ്ര പദ്ധതി. എന്താണ് സുഭദ്ര പദ്ധതി എന്ന് പറയുന്ന പദ്ധതി? അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് സുഭദ്ര പദ്ധതി എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. അപ്പോൾ ഒഡീഷ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സുഭദ്ര എന്ന് പറയുന്ന പദ്ധതി. ഇനി എന്താണ് ഈ പദ്ധതി എന്ന് പറയുന്നത്? അതായത് 21 മുതൽ 60 വയസ്സ്, അപ്പോൾ 21-നും 60 വയസ്സിനും എന്താണ് ഇടയിൽ പ്രായമുള്ള 1 കോടി സ്ത്രീകൾക്ക് ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ എത്ര രൂപ വെച്ച് 50,000 രൂപ എന്താണ് നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് പറയുന്നത് സുഭദ്ര പദ്ധതി. അപ്പോൾ എന്താണ് പറഞ്ഞത്? 21-നും 60-നും ഇടയിൽ പ്രായമുള്ള 1 കോടി സ്ത്രീകൾക്ക് എന്താണ് 50,000 രൂപ, അവർക്ക് 50,000 രൂപ എന്താണ് ഗഡുക്കളായിട്ട് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സുഭദ്ര പദ്ധതി. ആരംഭിച്ചത് ഒഡീഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രി അടുത്തിടയ്ക്ക് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആരാണ് അത്? മോഹൻ മാജിയാണ്. ആരാണ് മോഹൻ മാജിയാണ്? ഇവിടുത്തെ അത് ഒഡീഷയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ അപ്ഡേറ്റ് ചെയ്ത് പോകും. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2024 ഓഗസ്റ്റിൽ ഓഹരി വിപണിയിൽ നിന്നും 5 വർഷത്തെ വിലക്ക് ലഭിച്ച വ്യാപാരി ആരാണ്? അപ്പോൾ എന്താണ് വളരെ പ്രശസ്തനായ ഒരു വ്യാപാരി അല്ലെങ്കിൽ വ്യവസായിക്ക് എന്ത് ചെയ്തു? 2024 ഓഗസ്റ്റിൽ ഓഹരി വിപണിയിൽ നിന്നും എന്ത് ചെയ്തു? 5 വർഷത്തെ വിലക്ക് ലഭിച്ചു. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ അംബാനി. ആർക്കാണ്? അനിൽ അംബാനിക്കാണ്. കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്കൈഡക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ബംഗളൂരിൽ എന്ത് ചെയ്യുന്നു? ഒരു സ്കൈഡക്ക് നിലവിൽ വരുന്നു. ഓർക്കുക, ബംഗളൂരിൽ എന്ത് ചെയ്യുകയാണ്? ഒരു സ്കൈഡക്ക നിലവിൽ വരികയാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുത്തബ്മിനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമാണ് എന്തിനുള്ളത്? ഈ ഒരു സ്കൈഡക്കിനുള്ളത്. അപ്പോൾ കുത്തബ്മിനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്കൈഡക്ക നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 250 മീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്? 250 മീറ്റർ ആണെന്ന് ഓർക്കുക. ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് ആണ്. അപ്പോൾ ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് ആണ് ഇവിടെ നിലവിൽ വരുന്നത്, ബംഗളൂരിൽ നിലവിൽ വരുന്നത് ഓർക്കുക. അപ്പോൾ ഇവിടെ ബംഗളൂരു പറഞ്ഞു, ബംഗളൂരു എന്ന് പറഞ്ഞാൽ കർണാടകയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രി ആരാണ്? അത് സിദ്ധരാമയ്യ ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒക്ടോബർ 1 മുതൽ, അതായത് 2024 ഒക്ടോബർ 1 മുതൽ ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങളിലെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം എന്ത് ചെയ്തു അനുവദിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്ക. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ശ്രീലങ്ക ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എന്ന് മുതൽ 2024 ഒക്ടോബർ 1 മുതൽ വിസാരഹിത പ്രവേശനം എന്ത് ചെയ്തിരിക്കുന്നു? അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ആ രാജ്യത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ എത്തിക്കുക, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഏതാണ് വളരെ സുഗമമാക്കുക. ഈ ലക്ഷ്യങ്ങളാണ് ശ്രീലങ്കയ്ക്കുള്ളത്. ഇതൊരു 6 മാസത്തെ പ്രോഗ്രാം ആണെന്ന് കൂടി എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്യാം. 6 മാസത്തെ പ്രോഗ്രാം ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വിസാരഹിത പ്രവേശനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമത്തെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ്? അത് മദാപ്പർ. എവിടെയാണ്? മദാപ്പർ ആണ്. മദാപ്പർ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ഓർക്കുക, ഗുജറാത്തിലാണ് മദാപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ്? മദാപ്പർ ആണ്, ഗുജറാത്തിലാണ്. അതായത് ഈ രാജ്യത്തെ പല പൗരന്മാരും വിദേശത്താണ്, പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം എന്താണ് ഈ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ
അതുകൊണ്ടാണ് ഇന്നാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന് പറഞ്ഞ ഏതിനെ പറയുന്നത്? മദാപ്പറിനെ പറയുന്നത്. മദാപ്പർ എവിടെയാണ്? ഗുജറാത്തിലാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ചന്ദ്ര പരിവേഷണത്തിൽ ശേഖരിച്ച മണ്ണിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ചന്ദ്ര പരിവേഷണത്തിൽ ശേഖരിച്ച മണ്ണിൽ നിന്നും എന്താണ് വലിയ തോതിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? അത് ചൈനയാണ്. ഇതാണ് ചൈനയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അടുത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? അപ്പൊ എന്താണ് അടുത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? അത് ബോട്സ്വാനയിൽ. അപ്പൊ ഓർത്ത് വെക്കേണ്ട അപ്ഡേറ്റ് ആണ്. അടുത്തിലെ എന്ത് ചെയ്തു? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം എവിടെ ഖനനം ചെയ്തു? ബോട്സ്വാനയിൽ ഖനനം ചെയ്തു. കാര്യം അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ, അതായത് എന്താണ് ഏറ്റവും വലിയ വജ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കുള്ളിനാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ്. 10-ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LGS, അതിന് പുറമെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള CPO, CEO, ഫയർമാൻ, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇനി അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പൊ ഈ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ക്ലാസുകളും അതുപോലെ തന്നെ റാങ്ക് ഫയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നമുക്ക് ചർച്ചയുടെ പോലെ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ പ്രസിഡന്റിനെ പറഞ്ഞു. ആരാണ്? ഫാറൂഖ് അഹമ്മദ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു ക്രിക്കറ്റ് താരത്തെ പറ്റിയാണ്, ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം. പേരെന്താണ്? മിലൻ രത്നായകെ. ഇദ്ദേഹം എന്ത് ചെയ്തു? അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 9-ാമനായിട്ട് ഇറങ്ങി ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കി. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പുസ്തകമാണ്, ദ സയന്റിസ്റ്റ് എന്റർപ്രണർ, എംപവറിംഗ് മില്യൺസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയതാരാണെന്ന് പറഞ്ഞു. അത് കൽപ്പന ശങ്കറാണ്. അതിനുശേഷം പറഞ്ഞതാണ് എയർ ഇന്ത്യക്ക് പിഴ ലഭിച്ച കാര്യം പറഞ്ഞു. അതായത് DGC എന്ത് ചെയ്തു? എയർ ഇന്ത്യക്ക് പിഴ ചുമത്തി. എന്തിനാണ് പിഴ ചുമത്തിയത്? യോഗ്യതയില്ലാത്ത ക്രൂ അംഗങ്ങളുമായിട്ട് എന്ത് ചെയ്തു? അവരെ വിമാന സർവീസ് നടത്തി എന്ന കാരണത്തെ കൊണ്ടാണ് എന്ത് ചെയ്തത്? DGCയെ എയർ ഇന്ത്യക്ക് എന്ത് ചെയ്ത പിഴ ചുമത്തി എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു. സുഭദ്ര എന്ന് പറയുന്ന പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഒഡീഷയിലാണ് ആരംഭിച്ചത്. എന്താണ് പദ്ധതി എന്ന് പറയുന്നത്? സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അതായത് 21-ും 60-ും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 5 വർഷത്തിനിടയിൽ നിന്നാണ് ഗഡുക്കളായിട്ട് 50,000 രൂപ നൽകുന്ന, അതായത് 1 കോടി സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. അതായത് 1 കോടി സ്ത്രീകൾക്ക് എന്താണ്, 50,000 രൂപ 5 വർഷം കൊണ്ട് എന്നാണ് ഗഡുക്കളായിട്ട് നൽകുന്ന പദ്ധതിയാണ് സുഭദ്ര എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞത് അനിൽ അംബാനി എന്ന് പറയുന്ന ബിസിനസ്മാൻ എന്ത് ചെയ്തു? 5 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? ഒരു സ്കൈഡക്കിനെ പറ്റി പറഞ്ഞു. അതായത് കുത്തബ്മിനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള എന്താണ് സ്കൈഡക്ക്? എവിടെ വരികയാണ്? ബംഗളൂരിൽ നിലവിൽ വരികയാണ്. അതായത് എന്താണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള സ്കൈഡക്ക് ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ശ്രീലങ്ക എന്ത് ചെയ്തു? വിസാരഹിത പ്രവേശനം അനുവദിച്ച കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യ ഉൾപ്പെടെ എത്ര രാജ്യങ്ങൾ, 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എന്ന് മുതൽ 2024 ഒക്ടോബർ 1 മുതൽ വിസാരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. അതിനുശേഷം ഒരു ഗ്രാമത്തെ പറ്റി പറഞ്ഞു. എന്താണ് ഗ്രാമത്തിന്റെ പേര്? മദാപ്പർ എന്ന് പറയുന്ന ഗ്രാമം. എവിടെയാണ് മദാപ്പർ എന്ന് പറയുന്ന ഗ്രാമം? ഗുജറാത്തിലാണ്. ഓർക്കുക, ഗുജറാത്തിലെ മദാപ്പർ എന്ന് പറയുന്ന ഗ്രാമത്തെ പറ്റി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ്? മദാപ്പർ ആണ്, ഗുജറാത്തിലാണ്. അതിനുശേഷം പറഞ്ഞു എന്താണ്? ചൈനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താണ് ചൈനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ചന്ദ്ര പരിവേഷണത്തിൽ ശേഖരിച്ച മണ്ണിൽ നിന്നും എന്ത് വലിയ തോതിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ചൈനയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വജ്രത്തെ പറ്റി പറഞ്ഞു. ബോട്സ്വാനിൽ എന്ത് ചെയ്തു? ഖനനം ചെയ്തെന്ന് പറഞ്ഞു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ഖനനം ചെയ്തത് എവിടെയാണ്? ബോട്സ്വാനയിലാണെന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യ ചോദ്യം, കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരെന്താണ്? ഓപ്ഷൻ എ ജൻ പോഷൻ കേന്ദ്ര, ബി ജൻ കേന്ദ്ര ഭക്ഷണ, ഓപ്ഷൻ സി ജൻ ഭക്ഷണശാല, ഓപ്ഷൻ ഡി ജൻ റേഷൻ കേന്ദ്ര. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച അർച്ചന കാമത്ത് ഏത് രാജ്യത്തെ ടേബിൾ ടെന്നീസ് താരം എന്നാണ് ചോദ്യം? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ബി ഇന്ത്യ, സി ബ്രസീൽ, ഓപ്ഷൻ ഡി ജർമ്മനി. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ എത്രാമത് ചീഫ് സെക്രട്ടറി ആയാണ് ശാരദാ മുരളീധരൻ സ്ഥാനമേൽക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ 45, ബി 46, സി 49, ഓപ്ഷൻ ഡി 50. അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 49-ാമത് ചീഫ് സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത്? ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത്. ആര് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് ശാരദാ മുരളീധരൻ സ്ഥാനമേൽക്കുന്നത്? വി വേണു ആരാണ്? വേണു സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് ആര് സ്ഥാനമേൽക്കുന്നത്? ശാരദാ മുരളീധരൻ സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, 2024 പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ ദീപ മാലിക്, ബി സത്യപ്രകാശ് സാങ്വാൻ, സി സുഹാസ് യതിരാജ്, ഓപ്ഷൻ ഡി ജോഗിന്ദർ സിംഗ് ബേദി. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സത്യപ്രകാശ് സാങ്വാൻ ആണ്. എന്തിന്റെ 2024 എവിടെ നടക്കുന്ന? പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനായിട്ട് എന്ത് ചെയ്ത ചുമതലയേറ്റെന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം എവിടെയാണ്? പാരീസിലാണ് ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് നടക്കുന്നത്. ഭാഗിച്ചിനോ നമുക്കറിയാം എന്താണ് ഒളിമ്പിക്സിൻ്റെ, എന്താണ് ഒളിമ്പിക് ഫ്രിഡ്ജ് ആണ്. അതുപോലെ തന്നെ
നിങ്ങളുടെ പാരാലിമ്പിക്സ് ഉണ്ട്, പാരാലിമ്പിക് ഫ്രിഡ്ജ് ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇത് അടുത്ത മാസമാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത മാസം ഈ മാസം, ഈ മാസം അവസാനം, അടുത്ത മാസം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരാലിമ്പിക്സ് നടക്കുന്നത്. കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടത് സബ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടുക. ഓഗസ്റ്റ് 25-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.